വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ പിണറായി സർക്കാരിനെതിരെ തുടരുമ്പോൾ അഴിമതിക്ക് പുതിയ തന്ത്രം മെനയുകയാണ് പിണറായിയും കൂട്ടരും. ലൈഫ് അഴിമതി കേസിലെ പ്രതി യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലുകൾ വിശ്വസിക്കാമെങ്കിൽ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങൾ നടത്തിയത് കോടികളുടെ അഴിമതിയാണ്. പ്രതി, അതായത് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലുകൾ വിശ്വസിക്കാമെങ്കിൽ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളിൽ കേരള സർക്കാരിൻ്റെ പിന്തുണയോടെ നടന്നത് കോടികളുടെ അഴിമതി. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഒരു വിദേശ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് എത്തി കണ്ണുപെടുന്ന അഴിമതികൾ നടത്താൻ അത്ര എളുപ്പമല്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാകും. തകർന്ന തരിപ്പണമായ സംസ്ഥാന ഖജനാവിലേക്ക് എത്തി നോക്കാതെ വിദേശ പണത്തിൽ കണ്ണുവച്ചാൽ കോടികൾ അടിച്ചു മാറ്റാമെന്ന പുതിയ തിരിച്ചറിവാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. സർക്കാർ ഖജനാവിലുള്ള പണമെല്ലാം കട്ടുമുടിച്ച് കുട്ടിച്ചോറാക്കിയ സർക്കാരിന് ഈ സാഹചര്യത്തിൽ ലൈഫ് മിഷൻ കേസിൽ കോഴപ്പണം വാങ്ങിയ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്നാണ് യൂണിടാക് ബിൽഡേഴ്സ് ഉടമ സന്തോഷ് ഈപ്പൻ ചോദിക്കുന്നത്. സന്തോഷ് ഈപ്പന്റെ ഈ ചോദ്യത്തിലാണ് കള്ളക്കളി വ്യക്തമാകുന്നത്. അതായത് സർക്കാരിനെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എല്ലാം കോൺസുലേറ്റിൽ ഒതുക്കി നിർത്താനാണ് സന്തോഷ് ഈപ്പൻ ശ്രമിക്കുന്നത്. അതായത് സന്തോഷ് ഈപ്പൻ സർക്കാരിനെതിരെ ഒരു വകയും മിണ്ടുന്നില്ല, എന്നാൽ പറയുന്നതെല്ലാം കോൺസുലേറ്റിനെ കരുവാക്കി മാത്രം. കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗം മേധാവിയായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് കമ്മീഷൻ ആവശ്യപ്പെടുകയും 3.80 കോടി താൻ നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈപ്പൻ പറയുന്നു. കമ്മീഷൻ കാര്യത്തിൽ പണം കൈമാറുന്നതിന് തൊട്ടു മുമ്പ് ഖാലിദും കോൺസൽ ജനറലും ചർച്ച നടത്തിയിരുന്നു. വടക്കാഞ്ചേരി ഭവന സമുച്ചയ നിർമ്മാണ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് താൻ മാത്രമല്ല കോൺസുലേറ്റ് ജനറലുമാണെന്നാണ് സന്തോഷ് ഈപ്പൻ പറയുന്നത്. തനിക്കു മാത്രമെതിരെ എന്തുകൊണ്ട് അന്വേഷണമെന്നും സന്തോഷ് ഈപ്പൻ ചോദിക്കുന്നു. ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിലേക്കാണ് ഈപ്പൻ പറഞ്ഞ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതല്ല സത്യമെങ്കിൽ പിണറായി സർക്കാരിലെ ആരെയും വിസ്മയിപ്പിക്കും. മുൻ ജീവനക്കാരനായ യദു സുരേന്ദ്രൻ വഴിയാണ് വടക്കാഞ്ചേരിയിലെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. ചർച്ചകൾ നടന്നതെല്ലാം ഹോട്ടലുകളിലായിരുന്നു. ആദ്യം സന്ദീപ് നായരുമായിട്ടും പിന്നീട് സ്വപ്നയായിട്ടും സംശയം തോന്നിയതിനാൽ കോൺസുലേറ്റ് ഓഫീസിൽ വേണം ചർച്ചയെന്ന് താനാണ് ആവശ്യപ്പെട്ടതെന്ന് സന്തോഷ് ഈപ്പൻ പറയുന്നു. കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം തലവൻ ഖാലിദും ചർച്ചയിൽ പങ്കെടുത്തു. പിന്നീട് പുറത്തു വച്ച് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഖാലിദാണ്. ചർച്ച നടക്കുമ്പോൾ ഖാലിദ് ഈ വിവരങ്ങൾ കോൺസുലേറ്റ് ജനറലുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളിൽ കേരള സർക്കാരിൻ്റെ പിന്തുണയോടെ നടത്തിയത് കോടികളുടെ അഴിമതിയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഡെസ്ക്, തത്വമയി ന്യൂസ്.